ഉത്തരാസ് കിച്ചൻ ഇന്ന് നമുക്ക് നവരാത്രി സമയത്ത് നമുക്ക് നേദ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ചെറുപയർ വേവിച്ചതും പയർ വേവിച്ചതും ഉണ്ടാക്കാം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ചെറുപയർ വേവിച്ച് ശർക്കര ചേർത്തി വേണമെങ്കിൽ നാളികേരം കൂടെ ചേർത്തിയിട്ട് ഉണ്ടാക്കും പിന്നെ വെള്ളപ്പയർ വേവിച്ചിട്ട് അതിലും ഇതുപോലെ ശർക്കര ചേർത്തി കുറച്ച് അരി വറുത്തിട്ട് പുഴുങ്ങലരി വറുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്യും അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് രണ്ടിനും രണ്ട് വേവല്ലേ വെള്ളപ്പയറിന് ഇനിയും കൂടുതൽ വേവല്ലേ അപ്പോൾ ചെറുപയറും വെള്ളപ്പയറും തന്നെ സെപ്പറേറ്റായി വേവിച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാക്കും ഒന്നിച്ചാക്കിയിട്ട് നാളികേരവും ഒരു മൂന്ന് ഏലക്ക വെച്ചിട്ടുണ്ട് മൂന്ന് ഏലക്കയും നാളികേരവും കൂടെ നാളികേരം ഞാൻ ഏലക്ക ചേർത്തിയൊന്ന് ക്രഷ് ചെയ്യും പിന്നെ ഈ ശർക്കര ഒന്ന് അലിയിച്ച് തരണം അപ്പം ഞാനിവിടെ അര കപ്പ് വെള്ളപ്പയർ അര കപ്പ് ചെറുപയറും എടുത്തത് അതിപ്പോൾ കുതിർത്തിയ കാരണം ഞാൻ രാത്രി കുതിർത്തിയതാണ് അത് കാരണം നല്ലോണം സോക്കായിട്ട് ഒരു ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മളേക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം പിന്നെ ഈ ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് എത്ര വേണമെന്ന് പറയാം പിന്നെ അര കപ്പ് നാളികേരം മൂന്ന് ഏലക്ക ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ നമുക്കിത് വേവിച്ച് വരാം നമ്മളങ്ങനെ വെള്ളപ്പയറും വേവിച്ചു ചെറുപയറും വേവിച്ചു ശർക്കര ആ ഒരു ഉണ്ടെന്ന് കാണിച്ചില്ലേ അത് അരിയിച്ച് അരിച്ച് വെച്ചതാണ് ഇത് നാളികേര ഏലക്ക ചേർത്തി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് മേലെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറുപയറിപ്പോൾ മുക്കാൽ ഭാഗം എടുക്കുന്നു പിന്നെ ശർക്കര നമുക്ക് നോക്കാം ശർക്കര നമുക്കിത് മുഴുവൻ വേണ്ടി വരില്ല ഒരു പകുതി ശർക്കര എന്ന് വെച്ചാൽ ഒരു കപ്പ് ശർക്കര അത്രയും മതി അപ്പം ഞാനിത് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വരാം ഒന്ന് യോജിപ്പിച്ചിട്ട് കാണിക്കാം ഓക്കെ നമ്മുടെ വെള്ളപ്പയറും ചെറുപയറും ഇവിടെ ശർക്കര ചേർത്തി അരിയിക്കാൻ വെച്ചത് ഈ സ്റ്റേജിൽ കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ ഒന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് നാളികേരം കൂടെ നാളികേരം ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ അതുകൂടെ ചേർത്തിയിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഓക്കെ അങ്ങനെ നമ്മുടെ വെള്ളപ്പയറും ചെറുപയറും കൂടെ ശർക്കരയാട്ടി റെഡിയാക്കിയിട്ടുള്ള നിവേദ്യം റെഡിയായി ഇതിലേക്ക് നമുക്കിനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഏലക്കയും നാളികേരവും കൂടെ ക്രഷ് ചെയ്ത് വെച്ച് ചേർക്കാം ഇത് നിർബന്ധമില്ല കേട്ടോ ഓപ്ഷനിലാണ് ഇനി നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് നാളികേരം മേലെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പം ഞാൻ അരക്കപ്പ് വെള്ളപ്പയർ വേവിച്ചതും അരക്കപ്പ് ചെറുപയർ വേവിച്ചതാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഞാൻ മാറ്റി വെച്ചു അതിന് ഞാൻ വീണ്ടും ചേർത്തി പിന്നെ ശർക്കര ഒന്നര കപ്പ് എടുത്തു വെച്ചില്ലേ കലിയിച്ചത് ഞാൻ ഒരു കപ്പാണ് ചേർത്തത് കേട്ടോ ഒരു കപ്പ് മതി അപ്പോൾ കറക്റ്റായിരിക്കും പിന്നെ ഇതിപ്പോൾ ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ കുഴപ്പമില്ല തണുത്താൽ നമുക്ക് നല്ല കറക്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ നിവേദ്യത്തിൻ്റെ നല്ലൊരു ഐറ്റം റെഡിയായി അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാത്തവരൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്താ വെച്ചാൽ രണ്ടിലും നമ്മൾ ഒരേ സാധനമല്ലേ ചേർക്കണത് അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക അരുചിയൊന്നുമില്ല രുചിക്കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ കേട്ടോ പിന്നെ നമ്മുടെ നിവേദ്യത്തിൻ്റെ ഐറ്റം റെഡിയായി എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ
നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.